വെള്ളിയാമറ്റത്ത് നാടിനെ വിഷമയമാക്കുന്ന എം ഡി എഫ് ഫാക്ടറിക്കെതിരെ യു ഡി എഫ് നേതൃത്വത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധം വിരമ്പി. കമ്പനി സംബന്ധിച്ച രേഖകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മോഷണം പോയത് പഞ്ചായത്ത് ഭരണത്തിലെ പണാധിപത്യമാണ് തെളിയിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നിയമസംരക്ഷണം നേടാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിടുപണി ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചതും തലമുറകളെ ബാധിക്കുന്നതുമായ കമ്പനി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിയാമറ്റം പഞ്ചായത്തിൽ വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കമ്പനിയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ കമ്പനിയുടെ മുതലാളിമാർ ശ്രമിക്കുന്നുമില്ല. പഞ്ചായത്ത് ഭരണസമിതി കമ്പനിക്ക് അനുകൂല നിലപാടാണ് എടുക്കുന്നത്. കമ്പനി സംബന്ധമായ രേഖകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് മോഷണം പോയത് പഞ്ചായത്ത് ഭരണത്തിലെ പണാധിപത്യമാണ് തെളിയിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു. ഇവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഈ ഫാക്ടറിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, ഈ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ സംബന്ധിച്ച്, ഈ ഫാക്ടറി പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച്, പാരിസ്ഥിതിക വിഷയങ്ങളെ സംബന്ധിച്ച്, വെല്ലുവിളികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ആധികാരികമായ പല റിപ്പോർട്ടുകളും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം ഉളവാക്കുന്നു, ഉളവാക്കാനിടയുണ്ട് എന്നുള്ള പാരിസ്ഥിതി സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ പഞ്ചായത്ത് ഈ ഫാക്ടറിക്ക് ആദ്യഘട്ടത്തിൽ എൻ ഒ സി നൽകാൻ വിസമ്മതിച്ചത് എന്നുള്ള കാര്യം ശ്രീ ഹംസയോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയേണ്ടത്. ആരും വികസനത്തിന് എതിരില്ല, അങ്ങനെ ആകാനും പാടില്ല. പക്ഷേ അത് ജനങ്ങളുടെ ജീവനും പരിസ്ഥിതിക്കും ആഹ്ലാദം ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം എന്ന് മാത്രം പറയട്ടെ, വിശദീകരിക്കട്ടെ. ഏത് വികസനവും വരട്ടെ, ഏത് ഫാക്ടറിയും വരട്ടെ, പക്ഷെ അത് എല്ലാ ചട്ടങ്ങളോടും മര്യാദയോടും നിയമത്തോടും എല്ലാം എല്ലാ അർത്ഥത്തിലും 100% പാലിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? വെള്ളിയാമറ്റം മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ജോസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ഡി എഫ് ജില്ലാ കൺവീനറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. 10 കിലോമീറ്റർ റോഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട്, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട്, ആഴക്കട മീൻപിടുത്തം മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട്. നിങ്ങൾക്ക് പിന്നെ സപ്പോർട്ട് ഇല്ലാത്ത എന്താ? പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കണം എന്നുള്ളതല്ലേ? അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, എം ഡി എഫിന്റെ ഫാക്ടറിമാരെ ഇവിടുത്തെ പൊതുജനത്തെ വിളിച്ചു കൂട്ടി യഥാർത്ഥത്തിലുള്ള സ്ഥിതി പറയണം. ആ സ്ഥിതി പറഞ്ഞില്ല എങ്കിൽ ഒരു കാരണവശാലും ഈ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ ഒരു കല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഒരു മീറ്റർ കൂടി സ്ഥലം കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കേസെടുക്കുന്ന, ഇവിടെ വളരെ ഭീകരമായ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥലത്ത് ഇവിടെ 60 ഏക്കർ നിരത്തിയിട്ട് ആയിരക്കണക്കിന് ലോഡ് കല്ല് പൊട്ടിച്ചിട്ട് 110 കെവിന്റെ അടിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വെള്ളടിക്കപ്പെട്ടതാണ്. ജോൺ നടിയപാല, ജോസി ജേക്കബ്, പി എൻ സീതി, എ എം ദേവസ്യ, എം മോനിച്ചൻ, പീറ്റർ ജോസഫ്, മാത്യു കെ ജോൺ, കെ എം ഹംസ, എം കെ സുബൈർ, രാജു ഓടക്കൽ, പി ആർ സലീം, ജോ പി സെബാസ്റ്റ്യൻ, ജോസ് കോഴിക്കാട്ടിൽ, സോയി പേടിക്കാട്ടുകുന്നൽ, ഡാനിമോൾ വർഗീസ്, ടോമി കാവാലം, അഭിലാഷ് ഒളിയറക്കൽ, ലളിതമ്മ വിശ്വനാഥൻ, ഷേർലി ജോസ്കുട്ടി, രാജി ചന്ദ്രശേഖരൻ, വി കെ കൃഷ്ണൻ, രേഖ പുഷ്പരാജ് എന്നിവർ പ്രസംഗിച്ചു. പന്നിമിട്ടത്ത് നടന്ന പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന് റെജി ഓടക്കൽ, അലക്സ് പുത്തപുര, സാബു പതിക്കൽ, ഹെൻറി ജോർജ്, സി കെ മുഹമ്മദ്, ജോസഫ് ബലിവറമ്പിൽ, ജിസൻ അഗസ്റ്റിൻ, ജെയിംസ് പാറേക്കുടി, ഷാർലറ്റ് പഴയിടം, അശോകുമാർ കൈക്കൽ, സജി ഗോര, ദിലീപ് അച്ചേരിൽ, റോജൻ മാത്യു, സി വി തങ്കച്ചൻ, സോണി തെങ്ങുംപള്ളി, ജോണി നരിക്കാട്ട്, കുട്ടിയച്ചൻ വരകിൽ, പി കെ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെള്ളിയാമറ്റം. ആകാശ സീമകൾ തൊട്ടുണർത്തുന്ന
ശോഭ വിതറുന്നു കല്യാൺ കല്യാൺ. മങ്ങാത്തമായാത്ത വർണ്ണ സ്വപ്നങ്ങൾ presents Metro Bride, India's most fashionable bridal silk, Kalyan Silks.